മദീനയുടെ ഒരു ഫീൽ നമുക്ക് ഇങ്ങനെ കാണുകയാണ്. ഒന്ന് സാദാത്യങ്ങളാണ് അവിടെ ഉള്ളത്, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദയുടെ അതിന് സമാനമായ ചില ആർക്കിടെക്ടുകൾ, അതിന്റെ കുബ്ബയും ഗുംബദേ ഖസ്ര ആ ഒരു ഗ്രീൻ ഡോം, അതൊക്കെ എന്തൊരു മനോഹരമാണ്. അതിന്റെ വാതിലുകളും ആ പള്ളി കാണുമ്പോഴേക്കും എവിടെയൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, മദീനയിലേക്ക് എത്തും എത്തണം എന്നൊരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ വരുന്ന പോലെ, അവിടെ ഇരുന്ന് നമുക്ക് ഹബീബിന്റെ റൗദയിലേക്ക് ഫിസിക്കലി നമുക്ക് എത്താൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, മനസ്സുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോകാം, ഇവിടെ നിന്ന് പോകാം, പോയിക്കൂടെ, അതിന് കൂലി കിട്ടൂലേ? കൂലി കിട്ടും. നേരമറിച്ച് നിങ്ങൾ മദീനയിലാണ്, അവിടെ ചെന്നപ്പോ അവിടെ ചെന്നപ്പോ ഒരുപാട് നാട്ടുകാർ, ഒരുപാട് രാജ്യക്കാര്, പല വേഷത്തിലുള്ള ആളുകൾ, ആണുങ്ങള്, പെണ്ണുങ്ങള്, കുട്ടികള് ഇങ്ങനെ നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളും വായും പൊളിച്ച് ഇങ്ങനെ നടന്നു അവിടെ, നേരം വെളുത്തുന്നു വൈകുന്നേരമാവുന്നു, നിസ്കാരം ഇവിടെ നിന്നൊക്കെ കുത്തിമറിഞ്ഞ് നിസ്കരിക്കുന്നു പോരുന്നു. ഹറമിലാ നിസ്കാരം ആ ഹറമിൽ തന്നെ, എന്നാ ആണോ അല്ല, എന്നാ അതിന്റെ പുണ്യം കിട്ടിയോ ഇല്ല, എന്നാൽ ആ മസ്ജിദുൻ നബവിയിലെ ഹുളൂറും അവിടുത്തെ ഹബീബിന്റെ സാന്നിധ്യവും ഒക്കെ അനുഭവിക്കാൻ കഴിഞ്ഞോ? അതൊന്നും അനുഭവിച്ചിട്ടില്ല. അവിടെയും ഫോട്ടോ മൊബൈലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കേയിരുന്നു. ഒരു കാര്യമില്ല, നിങ്ങളൊരു പക്ഷെ സൂഇല്ലാദബുമായിട്ടായിരിക്കും തിരിച്ചു പോരാ. കാര്യം എപ്പെന്നറിയോ? നിങ്ങൾ ശരീരം കൊണ്ടവിടെയാണ്, മനസ്സുകൊണ്ടും അവിടെ തന്നെയാണ്. കൽബ് കൊണ്ടും ജസദ് കൊണ്ടും നിങ്ങൾ ഉണ്ടെങ്കിൽ ആ സാന്നിധ്യത്തിന് വലിയൊരു പുണ്യമാണ്. അതുകൊണ്ട് ശരീരം കൊണ്ട് സാധ്യമല്ല, ആത്മാവ് കൊണ്ട് സാധ്യമാണല്ലോ. അതുകൊണ്ടാണ് മദീന ഹംനെ ദേഖാ ഹേ മഗർ നാ ദീദ നാ ദീദാ ബസ്വാറത്ത് ഖോ ഗയി ലേക്കിൻ. എത്രയോ തവണ ചൊല്ലുന്ന കവിതയാണിത്, അല്ലാമ ഇഖ്ബാലിന്റെ വളരെ ഹാർട്ട് ടച്ചിങ് ലൈൻസ്. എന്തൊരു മനോഹരമാണ്. ബസ്വാറത്ത് ഖോ ഗയി ലേക്കിൻ ബസീറത്തോ സലാമത് ഹേ മദീന ഹംനെ ദേഖാ ഹേ മഗർ നാ ദീദ നാ ദീദാ മദീന ജാകേ ഹം സംജേ തഖദ്ദുസ് കിസ്കോ കഹതേ ഹേ ഹവാ പാകീസ പാകീസ ഫിസാ സഞ്ജീദ സഞ്ജീദ. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്തേ, മനസ്സിന്റെ കാഴ്ച ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ. ബസ്വാറത്ത് ഖോഗൈ, ബസ്വാറത്ത് കണ്ണിന്റെ കാഴ്ച, ബസീറത്ത് ഹൃദയത്തിന്റെ കാഴ്ച, തോ സലാമത്ത് ഹേ ഹൃദയത്തിന്റെ കാഴ്ച ഇപ്പോഴും മങ്ങിയിട്ടില്ല. അന്ധനായ ഒരു മനുഷ്യനും ഹബീബിന്റെ റൗള കാണാം, കണ്ണു കാണാത്തൊരു മനുഷ്യനും ഹബീബിന്റെ റൗള കാണാം. എങ്ങനെ? ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട്. എൻ്റെ ഒരു ഉസ്താദുണ്ട്, സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാരുടെ പ്രിയപ്പെട്ട മകൻ സി എച്ച് ഉസ്താദ്, കൊട്ടക്കലാണ്, മലപ്പുറം. അപ്പൊ ഉസ്താദിന്റെ നാട്ടിലൊരു കണ്ണ് കാണാത്തൊരു ചെറുപ്പക്കാരനുണ്ട്. അയാളൊരു വീട് വേണം, അത് പള്ളിന്റെ അടുത്ത് തന്നെ വേണമെന്ന് പറഞ്ഞ് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കൊച്ചു വീടും അയാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, രണ്ട് കണ്ണും കാണൂല. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തിന് അയാളുടെ വീട്ടിൽ കയറി, ഒരു കൊച്ചു വീട്, വളരെ പരിമിതമായ സൗകര്യങ്ങൾ എവിടെ ഉള്ളൂ. പക്ഷെ ആ വീട്ടുകാരന്റെ ഹൃദയം വലിയൊരു കൊട്ടാരത്തെക്കാളും വിശാലമാണ്. ഒരു ചെറുപ്പക്കാരനാണ്. ഉസ്താദ് എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ഹജ്ജിനും ഉംറക്കും ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിലേറ്റവും വലിയൊരു അനുഭവം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ചെറുപ്പക്കാരനെ കൈപിടിച്ച് ഞാൻ ഹർമിന്റെ പള്ളിന്റെ ഉള്ളിലൂടെ കഴബിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. വേറെയും ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ട്, കണ്ണുകൊണ്ട് ഒന്നും കാണാൻ കഴിയാത്ത അടഞ്ഞു കിടക്കുന്ന കണ്ണുകളാണ്. ഉസ്താദ് പറഞ്ഞു, ഞാൻ അവന്റെ കൈ പിടിച്ചിട്ട് മതാഫിലേക്ക് എത്താനായപ്പോ പറഞ്ഞു, ദാ മുമ്പിൽ കഴബയാണ് നിൽക്കുന്നത് കേട്ടോ എന്ന്. ഇതങ്ങട്ട് പറഞ്ഞപ്പോ ഇവൻ പൊട്ടി പൊട്ടി കരഞ്ഞു. അതെനിക്ക് മറക്കാൻ പറ്റണില്ല. രണ്ട് കണ്ണും കാണാൻ കഴിയാത്ത ഒരാൾ, പക്ഷേ ഹൃദയത്തിന്റെ വെളിച്ചം കൊണ്ട് അയാൾ കണ്ടു, കഴബയെ കണ്ടു, പൊട്ടിക്കരയാ. രണ്ട് കണ്ണുള്ള ഒരാൾ ഒരു പക്ഷെ അങ്ങനെ കരഞ്ഞിട്ടുണ്ടാവില്ല, കരയുമായിരിക്കട്ടോ. നിനക്ക് ആൾക്കാർ ബോധം കെട്ട് വീഴുന്നവരൊക്കെ ഉണ്ട്, ആ ഒരു അത്ഭുതകരമായ രംഗം കാണുമ്പോ. പക്ഷേ കണ്ണിന്റെ കാഴ്ചയല്ല പ്രശ്നം, ഹൃദയത്തിനു കൂടെ കാഴ്ചയുണ്ടെങ്കിലേ ആ കണ്ണിന്റെ കാഴ്ചക്ക് അർത്ഥമുള്ളൂ. ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത ഹജ്ജ് ഉംറകളിലെ അനുഭവങ്ങളിലെ വലിയൊരു അനുഭവം. തൊയ്ഫ് അലി ഉസ്താദ് പറയാ,
ഇവൻ അന്നാ കരഞ്ഞ കരച്ചിൽ എനിക്ക് ഇപ്പോഴും മറക്കണില്ല. വല്ലാത്തൊരു പൊട്ടിക്കരച്ച് കാഴ്പ കണ്ട സന്തോഷത്തിലാണ് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ കൽബിന്റെ കാഴ്ച അത് നഷ്ടപ്പെടാതിരുന്നാൽ മതി. ഇവിടെ നടക്കുന്നതൊക്കെ പ്രത്യക്ഷമായ പലതുമാണ്. ഇതിൻ്റെയൊക്കെ ഒരു ആന്തരിക വശമുണ്ട്. ഇത് കാണാൻ കഴിയുന്നൊരു കണ്ണു വേണം. അവിടെയാണ് മുഅ്മിൻ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. മദീന ഹംനെ ദേഖാ ഹേ, ഞാനും മദീന കണ്ടു. ഇക്ബാലും മദീനത്തേക്ക് എത്തിയിട്ടില്ല എന്നതാണ്, അദ്ദേഹത്തിന് എത്താൻ പറ്റിയിരുന്നില്ല. മഗർ നാദീദ, എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ല, അദ്ദേഹം പറയാദീദ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ല, എന്റെ ഹൃദയം കൊണ്ട് കണ്ടു. മദീന ജാകെ ഹം സംജേ തഖദ്ദുസ് കിസ്കോ കഹതേ ഹേ. എന്താണ് പരിപാവനത്വം, എന്താണ് മനോഹാരിത, എന്താണ് ആത്മാവിന്റെ വിശുദ്ധി, ആത്മാവിന്റെ തെളിനീരിന്റെ മധുരം എത്രയാണെന്ന് എനിക്കവിടെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം സിയാൽകോട്ടിലാണ്, മദീനത്തേക്ക് എത്തിയിട്ടില്ല, പക്ഷേ മദീനയെ കൽബുകൊണ്ട് അയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹവാ പാകീസ പാകീസ ഫിസാ സഞ്ജീദ സഞ്ജീദ, അവിടുത്തെ കാറ്റ് എന്തോ ഒരു ശുദ്ധമാണ്, നല്ല കാറ്റ് എന്ന് മാത്രമല്ല അതിനർത്ഥം, അവിടെ വരുന്ന വിശ്വാസികളുടെ ഹൃദയ വിശുദ്ധിയാണ് പറയുന്നത്. അവിടുത്തെ കാറ്റിനെന്തോ ഒരു വിശുദ്ധിയാണ്, ഫിസാ സഞ്ജീദ സഞ്ജീദ, അവിടുത്തെ അന്തരീക്ഷം എന്തോ ഒരു ശാന്തമാണ് ശാന്തമാണ്. മദീന ശാന്താണല്ലോ. മക്കയിൽ വീണ്ടും ഹൃദയത്തിന്റെ വെളിച്ചത്തിൽ കണ്ടു എന്ന് തന്റെ കുല്ലിയാത്തിൽ നമുക്ക് കാണാൻ വായിക്കാൻ കഴിയും. ഇതൊരു മനോഹാരിതയാണ്. നമുക്ക് നഷ്ടമാകുന്ന പലതുമുണ്ട് കൽബ് കൊണ്ട് കാണാൻ കഴിയാതെ. നമുക്കിന്നെ ഫോട്ടോ എടുത്ത് പോരും, ഫോട്ടോത്തിൽ പിന്നെ സ്ക്രീനിലേ കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അബ്ദുല്ലാഹി ഇബ്നു സർജിസ് റളിയല്ലാഹു അൻഹു എന്നൊരു സ്വഹാബി, അബ്ദുല്ലാഹി ഇബ്നു സർജിസ് ആ സ്വഹാബിന്റെ പേരതാ, വാപ്പയുടെ പേര് സർജിസ്. അബ്ദുല്ലാഹി ഇബ്നു സർജിസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ മദീനയുടെ ഒരു വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് അസ്സലാമു അലൈക വറഹ്മത്തുല്ലാഹി വബറകാതുഹ്, പൂർണ്ണമായൊരു സലാം. അസ്സലാമു അലൈക വറഹ്മത്തുല്ലാഹി വബറകാതുഹ്, നബി അല്ലാഹുവിന്റെ സലാമും അവിടുത്തെ റഹ്മത്തും അവിടുത്തെ ബറക്കത്തും അല്ലാഹു അങ്ങേക്ക് നൽകട്ടെ. ഇത് പറഞ്ഞപ്പോ പുണ്യ നബി തങ്ങൾ മറുപടി കൊടുത്തു, വഅലൈക്കസ്സലാമു വറഹ്മത്തുല്ലാഹി വബറകാതുഹ്, നിങ്ങൾക്കും അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, സമാധാനമുണ്ടാവട്ടെ, അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആരായി പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ഒന്നുകൂടെ അങ്ങോട്ട് പറഞ്ഞു, ഗഫറല്ലാഹു ലക യാ റസൂലല്ലാഹ്, നബിയെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. നബിക്ക് പുറത്തു കൊടുക്കുകയെ, തങ്ങൾ മഅസൂമല്ലേ, അവിടുത്തെ അമ്പിയാക്കന്മാർ എല്ലാവരും മഅസൂമികളാണ്, പാപ സുരക്ഷിതരാണ്, അവരിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാവില്ല. പിന്നെ എന്തിനാ നബിക്ക് പുറക്കല്ല തേടുന്നത്, എന്തിനാന്നറിയോ? അത് പറയുമ്പോ നിബിധങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് പറയും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരട്ടെ. ആ മറുപടി വരാനാണ് ഈ പറയുന്നത്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു സർജിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണത്. സ്വഹാബിമാർ ഓരോരുത്തരും ഓരോന്നും ഓരോ കേസ് സ്റ്റഡി ചെയ്യണം. സ്വഹാബിമാർ